നമസ്കാരം ഇത് ഓൾ ഇൻ വൺ സൂപ്പർ കോച്ചിംഗ് ഓൺലൈൻ ടീച്ചിംഗ് പ്ലാറ്റ്ഫോം ഞാൻ സാമുവൽ പി സാം ചീഫ് അക്കാഡമിക് കോർഡിനേറ്റർ ഞങ്ങൾ ഓൺലൈനിൽ ഇതുവരേക്കും ധാരാളം വീഡിയോകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം പരിചയക്കാരും കുട്ടികളും അധ്യാപകരും സോറി ഞങ്ങളുടെ പേരൻസും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് വേണ്ടി നിർബന്ധിച്ചതിനാൽ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുക ഒരു പ്രത്യേകത ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് മറ്റ് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഐ ടി കമ്പനികൾ ഇടനിലക്കാരായി നിന്ന് ടീച്ചേഴ്സിനെ എടുത്ത് അങ്ങനെ നടത്തുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്ലാറ്റ്ഫോം നേരിട്ട് 26 വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒന്നിച്ച് നടത്തുന്നതാണ് ഈ 26 ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ മിക്കവാറും എല്ലാ സബ്ജക്റ്റുകൾക്കും CBSEക്കും സ്റ്റേറ്റ് ബോർഡിനും ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഇതൊരു ഞങ്ങളുടെ മെയിൽ ഐ ഡി തന്നെ പറയുന്നത് ഇതൊരു അക്കാഡമിക് ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ എല്ലാം ലഭിക്കും ഏത് തരത്തിലുള്ള ഇത് ലഭിക്കും പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തുന്നത് വൈകിട്ട് 6 മുതൽ 10 വരെയാണ് അതിനുള്ള ഏത് സ്ലോട്ടുകൾ വേണമെങ്കിൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് 40 മിനിറ്റിൻ്റെ സ്ലോട്ടുകൾ ആയിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പേരൻസ് അവരുടെ കുട്ടികൾ നിങ്ങളെല്ലാവരും തന്നെ വളരെ അധികം ആകാംക്ഷയിലാണ് അതിൽ വാസ്തവമുണ്ടതാണ് സ്കൂൾ 1-ാം തീയതി തുറക്കും എന്നൊക്കെ ഗവൺമെൻറ് പരമാവധി അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴേക്കും മറ്റു പല വിധത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഒന്നും ക്രമമായി സ്കൂളുകൾ വർക്ക് ചെയ്തു പോകണമെന്നില്ല അപ്പോൾ ഇപ്പോൾ തന്നെ സ്കൂളുകൾ ഓൺലൈൻ ഗവൺമെൻറ്റും ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തി തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പല സ്കൂളുകൾക്കും ഈ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാവരെയും കൂടി ഓർഗനൈസ് ചെയ്തെടുക്കുന്നതിലും ഒക്കെ ഈ വർഷം അവരത് പൂർണ്ണമായി വിജയിക്കുമെന്ന് കരുതാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഒരു പാരലൽ സ്കൂൾ ആയിരിക്കും ഇതൊരു പാരലൽ സ്കൂളാണ് എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു കുട്ടിക്ക് ഞങ്ങൾ കോമണായി പ്രധാനപ്പെട്ട വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും അത് തന്നെ അവർക്ക് യൂസ് ചെയ്യാം വാച്ച് ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലാതെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത് കേരളത്തിലെ സ്റ്റേറ്റ് ബോർഡ് പിന്നെ കേരളത്തിലെ CBSE കുട്ടികൾ CBSE എല്ലായിടത്തും ഒരുപോലെയാണ് എങ്കിലും കേരളത്തിലെ പ്രത്യേകത ഞങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും ഇവിടെ ഈ രണ്ട് സിലബസും ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് കയറുന്നവരും ഇപ്പോൾ 11-ാം ക്ലാസ്സിലേക്ക് കയറുന്നവർക്കുമായിരിക്കും ആദ്യത്തെ ക്ലാസ് ആരംഭിക്കുക കാരണം ഈ 11-ാം ക്ലാസ്സിലേക്ക് സാധാരണ വർഷങ്ങളിൽ പോലും കുട്ടികൾ വരുമ്പോൾ അവർക്ക് 1.5 വർഷം കൊണ്ട് പഠിച്ചു തീർക്കാൻ വയ്യാത്ത സിലബസ് ഉണ്ടായിരിക്കും നോർമൽ സന്ദർഭങ്ങളിൽ പകുതി മാത്രം സമയം ലഭിക്കുമ്പോൾ ഇപ്പോൾ 1/4 സമയം പോലും അവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് അപ്പൊ 11 അങ്ങനെ അങ്ങ് കടന്നു പോകും കുട്ടികൾ ഒന്നും പഠിച്ച് മനസ്സിലാക്കാതെ 12 ചെല്ലും ടൈം കിട്ടും ഇതും അതും ബുദ്ധിമുട്ടാകും എൻട്രൻസിന് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മറ്റ് സ്റ്റേറ്റുകാർ മുന്നിൽ വരികയും നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെടുകയും ചെയ്യും ഞങ്ങൾ സിലബസ് അനുസരിച്ച് Chapter 1, Chapter 2, Chapter 3 സിലബസ് അനുസരിച്ച് 1 by 1 എല്ലാം കവറപ്പ് ചെയ്യും ഓരോ ചാപ്റ്ററിന് ശേഷവും ചെറിയ ഒരു ടെസ്റ്റ് കൊടുക്കും ഫീഡ്ബാക്ക് ഉടൻ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൊബൈലിൽ ഉണ്ടാകും പിന്നെ 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എൻട്രൻസ് വേണ്ട കുട്ടികൾക്ക് എൻട്രൻസിന് ഒരു കോമൺ ട്രെയിനിങ് അതായത് കൂടുതൽ എൻട്രൻസിനല്ല പ്രിഫറൻസ് ആദ്യം ബോർഡ് എക്സാമിനേഷന് കൂടെ ഇതിനോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ ട്രെയിനിങ് കൂടി നടക്കുന്നതായിരിക്കും പിന്നീട് ഞങ്ങൾ 12-ാം ക്ലാസ് 9-ാം ക്ലാസ് 8, 9, 10, 11, 12 ഈ ക്ലാസ്സുകൾ മൊത്തമായി 1 by 1 എടുക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ വീഡിയോകൾ നോക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ചെയ്യുക ലൈക്ക് ബട്ടണും കമൻ്റ് കൊടുക്കുക മറ്റുള്ള ആളുകളുമായി പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീ ആയി ക്ലാസ്സുകൾ ലഭിക്കാനായുള്ള സാഹചര്യം ഉണ്ടാക്കുക ഇനി ഓൺലൈനിൽ വരുന്ന കുട്ടികൾക്ക് പോലും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഞങ്ങൾ ഈടാക്കുകയുള്ളൂ കാരണം ഇവിടെ ഇടനിലക്കാരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് നടത്തുന്നത് കൊണ്ട്
ഞങ്ങളുടെ ഫീ സ്ട്രക്ചർ വളരെ കുറവായിരിക്കും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോയും കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്തെങ്കിലും വ്യത്യാസം അധികമായി വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും ബഹുമാനപൂർവ്വം പരിഗണിക്കുന്നതും അതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതുമായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്